Namaskaram. Karchika Pratinde, Pudia Lakatile Gavakum, Sogadam Yugangal Kidele, Akangal Kunda, Tande Talamural Kapuramula, the Vasangal Vare, Sondamai Undakia, Ijara Kalandaluda, Enni Prainurale, Namukperjepara, Uchi Vadakan Paravur Sodeshia, Yusuf Abdul Hajiana, Enbatnalam Vaisilim, Kalandar Manatrude, Sadhena. ചുവരിൽ അക്കങ്ങളിൽ തൂങ്ങിയാടുന്ന കലണ്ടറിൽ മലയാളം ഇംഗ്ലീഷ് മാസങ്ങൾക്കപ്പുറം ഹിജ്റ മാസമുണ്ടെങ്കിലും ഒരുപക്ഷേ കൂടുതൽ പേരും ശ്രദ്ധിച്ചേക്കില്ല. എന്നാൽ വടക്കൻ പറവൂർ സ്വദേശിയായ 84 വയസ്സുള്ള കൈതാരം കാളിപ്പറമ്പ് വീട്ടിൽ യൂസഫ് അബ്ദുൾ ഹാജിയുടെ കണ്ണുകൾ ഈ ചുവപ്പും കറുപ്പും നിറമാർന്ന അക്കങ്ങളിൽ ഉടക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ 42 വയസ്സിൽ വെറുതെ ഒരു നേരം പോക്കിന് തുടങ്ങിയ ഒരു കലണ്ടർ നിർമ്മാണമാണ് ഇതിനാധാരം. അതും ഹിജ്റ വർഷ കലണ്ടർ. അങ്ങനെ വീട്ടിലിരുന്ന് ഓരോ യുഗങ്ങളിലെയും ഇസ്ലാമിക വർഷത്തെ ദിനരാത്രങ്ങൾ കൂട്ടിയും കിഴിച്ചും രൂപപ്പെടുത്തിയപ്പോൾ 20,874 വർഷങ്ങൾക്ക് ഇപ്പുറം വരെയുള്ള കണക്കുകൾ യൂസഫിന്റെ ഹിജ്റ കലണ്ടറിൽ ഭദ്രമാണ്. അതേക്കുറിച്ച് യൂസഫ് അബ്ദുൾ ഹാജിയുടെ വാക്കുകൾ തന്നെ കേൾക്കാം. ഇപ്പോൾ 20,874 വരെ ആക്കിയിട്ടുണ്ട്. കാരണം ആ വർഷത്തിൽ ഇംഗ്ലീഷ് വർഷവും 20,874 രണ്ടിൻ്റെയും 12-ാമത്തെ മാസം ഒരേ തീയതികളായിരിക്കും. ആ ഒരു ഫാൻസി വെച്ചിട്ട് അവിടം വരെ ചെയ്തു. നമ്മൾ പറയില്ല അനുഭവജ്ഞാനമാണ് ഏറ്റവും വലുതെന്നും. അതനുസരിച്ച് നോക്കുമ്പോൾ 10-ാം വർഷത്തെ ചില വർഷം 10-ാം വർഷത്തെ അജ്ജൊരു വെള്ളിയാഴ്ചയായിരുന്നു. നബി അതിൽ പങ്കെടുത്തത് നബിയുടെ സംഭവ ചരിത്ര പ്രധാന സംഭവങ്ങളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ട് കൃത്യക്കുന്ന ഒരു ഡേറ്റും അത് മാത്രമാണ്. ഡേറ്റ് ഓഫ് ബർത്തോ മറ്റുള്ള പല ഈവൻസും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും കൃത്യമായ ഡേറ്റ് പറയാൻ സാധിക്കില്ല. ആദ്യമെല്ലാം കൈയെഴുത്തിലൂടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരുന്നത്. ഇതിന് പ്രത്യേകിച്ച് സമയങ്ങളൊന്നും യൂസഫ് തിരഞ്ഞെടുക്കാറില്ല. വെറുതെ ഇരിക്കുന്ന സമയം പേനയും പേപ്പറും അടുത്തുണ്ടെങ്കിൽ പിന്നെ കൂട്ടലും കിഴിക്കലും നടത്തുന്ന തിരക്കിലേക്ക് മാറും. പിന്നീട് തീയതിയിലെ കളങ്ങളിൽ നിന്ന് പിറവിയെടുക്കുന്നത് മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ ഹിജറ കലണ്ടർ ആയിരിക്കും. കാമ്പയിലൊക്കെ പ്രഖ്യാപിച്ച ബോധ്യമുള്ള ഡേറ്റ് ഒരു ബേസ് ഡേറ്റായിട്ട് എടുക്കും. ആ ബേസ് ഡേറ്റിൽ നിന്ന് ഹിജറ 1-ാം വർഷത്തെ 1-ാം മാസം 1-ാം തീയതിയും കണ്ടുപിടിക്കും. അത് പിന്നീടുള്ള മുമ്പോട്ടോ പിന്നീടുള്ള പിന്നോട്ടുള്ള കൂട്ടിനെ അത് ബേസ് ഡേറ്റ് അംഗീകരിച്ചു. 20,000 വർഷത്തിന് ശേഷമുള്ള ഹജ്ജ് എന്നായിരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും യൂസഫിന്റെ കലണ്ടറിലുണ്ട്. മക്കയിലെ തീയതിയുമായി താരതമ്യം ചെയ്താണ് യൂസഫിന്റെ കറുപ്പും ചുവപ്പും മാറുന്ന തീയതികളുടെ കളികൾ. BC 1-ാം വർഷം തൊട്ടുള്ള തീയതികൾ ഹജ്ജും പെരുന്നാളുകളും കുത്തിക്കുറിച്ചുള്ള കലണ്ടറുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ യൂസഫ് സൂക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു കണക്കുകൂട്ടലുകൾ പോലും തെറ്റിയിട്ടില്ലെന്നതും ഹിജ്റവർഷ കലണ്ടറുകൾ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി ഇസ്ലാമിക മത പണ്ഡിതന്മാരും ഈ കഴിവ് അംഗീകരിച്ചിട്ടുണ്ട്. 20,874 ഹിജ്റ വർഷം, 20,874 ഇംഗ്ലീഷ് വർഷം, ഇംഗ്ലീഷ് AD വർഷം, അതിൽ 12-ാമത്തെ മാസം ഹിജ്റയിൽ ദുൽഹജ്ജും ഇംഗ്ലീഷ് ഡിസംബറും, ഇത് രണ്ടും ഒരേ തീയതിക്ക് ആരംഭിച്ച് ഒരേ ദിവസപ്പേരിൽ ആരംഭിച്ച് 30 ദിവസം തികയ്ക്കുന്നു. മറ്റ് കലണ്ടർ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഹിജ്റവർഷത്തിൽ 354 ദിവസങ്ങളാണുള്ളത്. ഓരോ വർഷവും പിന്നിടുമ്പോൾ 11 ദിവസം കുറഞ്ഞാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും കടന്നുവരുന്നത്. ശാസ്ത്രപരമായ കാര്യങ്ങളാണ് കലണ്ടർ നിർമ്മാണത്തിന് ആധാരമായി യൂസഫ് അബ്ദുൽ ഹാജി സ്വീകരിക്കുന്നത്. പ്രധാനമായും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദിനരാത്രങ്ങളിലുണ്ടാകുന്ന വ്യത്യാസവും എല്ലാം നിരീക്ഷണ പാടവത്തിലൂടെ കലണ്ടറിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും യൂസഫ് സാക്ഷ്യപ്പെടുത്തുന്നു. 20,000 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്കെത്തുമ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ കലണ്ടറിലെ ഡിസംബർ മാസവും ഹിജ്റ കലണ്ടറിലെ ഡിസംബറായ ദുൽഹജ് മാസത്തിലെ അക്കങ്ങളും ഒരുപോലെയാണെന്നതാണ് യൂസഫ് ഒരുക്കിയ ഇസ്ലാമിക തീയതികൾ കോർത്തിണക്കിയുള്ള കലണ്ടറിന്റെ പ്രധാന സവിശേഷത. സൃഷ്ടി മുതൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വർഷത്തിൽ 12 മാസമാണെന്നും അതിൽ 4 മാസം നിഷിദ്ധ മാസങ്ങളാണ്. നിഷിദ്ധം എന്ന് വെച്ചാൽ മോശമല്ല, യുദ്ധം നിഷിദ്ധമായ പവിത്ര മാസങ്ങളാണെന്നും ആ മാസങ്ങൾ 10-ാം മാസം
ശവ്വാൽ, 11 ദുൽഖാദ്, 12 ദുൽഹജ്ജ്. അത് ഹജ്ജിന് പോകുന്നവർക്ക് നിർഭയരായിട്ട് ഹജ്ജിൽ പങ്കെടുക്കാൻ മാത്രമായിട്ടാണ്. എഴുതിക്കൂട്ടിയ തീയതികൾ ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമാക്കി മാറ്റുന്നതിന്റെ തിരക്കിലാണ് ഇദ്ദേഹം. ഇതിനായി ഒരു മൊബൈൽ ആപ്പിന് രൂപം നൽകിയിട്ടുണ്ട്. തലമുറകൾക്കിപ്പുറമുള്ള ഈ കലണ്ടറുകൾ കാണാൻ സമീപത്തുള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം ഫോൺ കോളുകളും 84-കാരനായ യൂസഫിനെ ഇപ്പോഴും തേടിയെത്തുന്നുണ്ട്. 7 വർഷം മുമ്പ് ഭാര്യ മരിച്ചതോടെ തീയതികളുടെ ലോകത്ത് ഇന്ന് അദ്ദേഹം തനിച്ചാണ്. എന്നാൽ മക്കളുടെ പൂർണ്ണ പിന്തുണ യൂസഫിന്റെ കൂട്ടിനുണ്ട്. കലണ്ടർ താളുകൾ മാറി മറിയുമ്പോൾ യൂസഫ് അബ്ദുൽ ഹാജിയുടെ മനസ്സ് അടങ്ങി നിൽക്കുകയില്ല. അതിനപ്പുറത്ത് ഹിജ്റ കലണ്ടറിന്റെ തീയതി കണക്കുകളിലേക്കുള്ള ഓട്ടത്തിലേക്ക് മനസ്സും ചിന്തകളും പായുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഇതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും.